പഞ്ചാബ് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയ ഖലിസ്ഥാൻവാദി നേതാവ് അമൃത്പാൽ സിംഗിനെ അസമിൽ എത്തിച്ചു. ഒരു മാസത്തിലധികം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് അമൃത്പാൽ കീഴടങ്ങിയത്. റോബിൻ മാത്യു മുറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, എങ്ങനെയായിരിക്കും ഇനി തുടർ നടപടികൾ? ശീതൾ, ഇപ്പോൾ ദീബ്രുഗഡിലെ ജയിലിലേക്ക് അമൃത്പാലിനെ എത്തിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷയിലാണ് അമൃത്പാലിനെ പഞ്ചാബിൽ നിന്ന് അസമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ അമൃത്പാലിന്റെ ചില കൂട്ടാളികൾ, പ്രത്യേകിച്ച് പപ്പൽപ്രീത് അടക്കമുള്ള 9 പേരെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരെയെല്ലാം ആ സമയത്ത് തന്നെ ക്രമസമാധാന പ്രശ്നം, സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അസമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമം അടക്കം ചുമത്തി അമൃത്പാലിനെയും അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ഇനിയാണ് വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ വേണ്ടത്. ഏതെങ്കിലും രീതിയിൽ ബാഹ്യ ശക്തികളുടെ പിന്തുണ അമൃത്പാലിനുണ്ടോ? വിഘടനവാദത്തിനായി എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി, എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഇനിയുള്ള ചോദ്യം ചെയ്യലായിരിക്കും വിശദമായി തന്നെ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും കഴിഞ്ഞ 36 ദിവസമായി ഒളിവിലായിരുന്ന അമൃത്പാൽ ഇന്ന് രാവിലെ പഞ്ചാബിൽ വെച്ചാണ് പിടിയിലായത്. പഞ്ചാബിൽ മോഗയിലെ ഒരു ഗുരുദ്വാരയിൽ വെച്ച് അമൃത്പാൽ കീഴടങ്ങുകയായിരുന്നു പോലീസിന് മുൻപിൽ. എന്തായാലും അല്പം മുൻപ് മുഖ്യമന്ത്രിയായ ഭഗവന്ത് മാനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. താൻ രാത്രി മുഴുവൻ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കർശനമായ നടപടി തന്നെ അമൃത്പാലിനെതിരെ ഉണ്ടാകും. നിരപരാധികളെ ഒന്നും ചെയ്യില്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായവരെ കർശനമായ നടപടിയെടുത്ത് ഈ സമാധാനം പഞ്ചാബിൽ ഉറപ്പാക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പഞ്ചാബിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം നിരീക്ഷണം നടത്തുന്നുണ്ട്. ശരി റോബിൻ.